Hi all, welcome back to our channel. This is the Henna by Farth Instagram page. I will Henna cones. Now, I will show nail cones. I will show Henna cones. I will show you the Madina. Organic and up and under Kayani Kurpan Dundavala, Pinada designer working the Sametakan and a smooth item iron under. Pininga the Vana and the Ningla Avada Instagram page reporter, message Ida Madi, link in any description Lagodaka, India Lelad the Vetichir and under. Panyani Idini Yuru Henna iron the Titan iron other, Nala concern up and Ningaka Vandangil on the Chekidoka. Opinion Yane, Ethan Vendite, and Ki design Jay the Tla, dress in a designing video on a carnakinother. Top stitch either canata and rayonda, white material and at the tiller, Adilota lining at the tender, moon the meter material at the tender, tender meter lining on at the tiller. Material and all light folded the vegeta, then the body length the mark either can, and even 15 inches and a length height at the tiller. Neck in the width height 3 inches, 3.5 inches shoulder height to mark either can. 7 inches armhole item mark edukkane 10 inches chest round item mark edukkunnunde ini waist inde bhagathayittu oru 9.5 inches aanu mark edukkunnathu waist round aayittu ini waist point inde avadannu chest point lote idu pole onnu join cheyidodukka armhole inde bhagathayittu idu pole onnu chirichu mark edukkunnunde ini idine cut edukkana appo idilayittu body length edukkunna samayathu njan sadharana 16 inches aanu edukkale. ഇതില് 1 ഇഞ്ച് കുറച്ചിട്ട് 15 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിന്റെ നെക്ക് മാർക്ക് ചെയ്തു കൊടുക്കാനാണ് ഞാൻ 3 ഇഞ്ചസ് ആണ് നെക്കിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു കൊടുക്കുന്നണ്ട് രണ്ട് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തു കൊടുക്കാനാണ് ഇനി ഫ്രണ്ട് പീസിലെ നെക്കിലായിട്ട് ഇതുപോലെ ഒന്ന് വി ഷേപ്പിൽ മാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തു കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തു എടുക്കാനാണ് ഇപ്പോ ഇതിന്റെ ഫ്രണ്ട് നെക്ക് ഈ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ലൈനിംഗ് കട്ട് ചെയ്തു എടുക്കണം അപ്പോൾ എനിക്ക് ഇവിടെ കോട്ടന്റെ മെറ്റീരിയൽ ആണ് ലൈനിംഗ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ലൈനിംഗ് ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ ബോഡി പാർട്ടിന്റെ ബാക്ക് പീസ് വെച്ചിട്ട് ലൈനിംഗ്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ആയിട്ട് വന്നിട്ടുള്ള ഒരു വി ഷേപ്പ് നമുക്ക് ലൈനിംഗിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന സമയത്ത് ചെയ്ത് കൊടുത്താൽ മതി ഇനി മെറ്റീരിയലിനെ 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിലോട്ട് വേണ്ടിയിട്ട് സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാനാണ് ആമോള് വെച്ചിട്ട് തന്നെയാണ് സ്ലീവ് മാർക്ക് ചെയ്ത് എടുക്കുന്നത് ഇനി സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം 3/4 ലെങ്ത് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് 19 ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവ് റൗണ്ട് ആയിട്ട് ഞാൻ ഇവിടെ 10 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഡിസൈനാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഇനി സ്ലീവിന്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നെക്കിൽ വെച്ച് കൊടുക്കാനായിട്ട് രണ്ട് സ്ട്രാപ്സ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് 1 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് ഇതിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ല വശം സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പുറത്തേക്ക് വലിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ വീതി കുറഞ്ഞിട്ടുള്ള സ്ട്രാപ്സാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് മാക്സിമം വീതി കുറച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പീസും അതിൻ്റെ ലൈനിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഈ ഒരു വി ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് സൈഡിലായിട്ടും ഈ ഒരു സ്ട്രാപ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിവിടെ സ്ട്രാപ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ഭാഗത്ത് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ്ങും വെച്ചിട്ട് ഇനി ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ലൈനിങ്ങിലായിട്ട് നമ്മൾ വി ഷേപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൊക്കെ സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക ഈ കോണായി വരുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് കട്ട് ഇട്ട് കൊടുക്കുക അപ്പോഴിത് മറിച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ടുണ്ടാവുള്ളൂ ഇനി നമുക്കിതിനെ നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കുക അതായത് ഇതുപോലെ നമ്മുടെ സ്ട്രാപ്സ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രാപ്സ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇട്ടാൽ മതി ഇനി നമുക്ക് ബാക്ക് പീസ് വെച്ച് കൊടുക്കുക അതിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് പീസ് നമ്മളിപ്പോൾ തന്നെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുന്നില്ല ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാണ് ബാക്ക് പീസിനെ നമ്മളിനി നല്ല വശത്തേക്ക് മറിച്ചെടുക്കുന്നത് ഫ്രണ്ട് പീസ് നമ്മൾ നല്ല വശത്തേക്ക് ആക്കിയിട്ട് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഈ ബാക്ക് പാർട്ടിൽ നിന്നായിട്ട് അതിൻ്റെ മെയിൻ മെറ്റീരിയലിനെ ഇതാ ഇതുപോലെ ഒന്ന് മുകളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക
ഇനി ഫ്രണ്ട് പീസിൻ്റെ മുകളിലായിട്ട് ബാക്ക് പീസിൻ്റെ മെയിൻ മെറ്റീരിയൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് പീസിനെ മറിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകളിട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ച് കൊടുക്കുക. ബാക്ക് പീസിനെയും കൂടെ നല്ല വശത്തേക്കാക്കിയിട്ട് മറിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നെക്ക് വേണമെങ്കിൽ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടായിട്ട് ഞാൻ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. സ്ലീവിന് ഞാൻ ലൈനിങ് ഒന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, ലൈനിങ് ഇല്ലാത്തതന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് വൈറ്റ് കളറിലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ലൈനിങ് ഇട്ട് കൊടുത്തത് ബോഡി പാർട്ടിലൊക്കെ, അല്ലെങ്കിൽ ലൈനിങ് ഒന്നും യൂസ് ചെയ്യേണ്ട. രണ്ട് സൈഡിലായിട്ടും സ്ലീവൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് സ്ലീവിൻ്റെ ഈ ഒരു സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്ലീവിൻ്റെ എൻഡിൽ നിന്നായിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുന്നതായിട്ട് ഒരു 5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സ്ട്രൈറ്റ് ലൈൻസ് വരച്ച് കൊടുക്കുകയാണ് ആ ഒരു പോയിന്റിലായിട്ട്. ഈ ഒരു രീതിയിൽ 2 ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈൻസിലായിട്ട് നമുക്കിനി ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. 1/4 ഇഞ്ച് വിടുത്ത് വന്നിട്ടുള്ള ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇലാസ്റ്റിക്കിന് പ്രത്യേകിച്ച് മെഷർമെൻസ് ഒന്നും എടുത്തിട്ടില്ല, നല്ല വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് മാത്രം കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മളിനി സ്കേർട്ടൊക്കെ ജോയിൻ ചെയ്തിട്ട് ലാസ്റ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ അവിടെ മുതൽ ബോഡി പാർട്ടിൻ്റെ എൻഡ് വരെ ഇതാ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല വശത്തേക്കാക്കിയിട്ട് മറിച്ച് കൊടുക്കുക. അതാ ഇവിടെ ഞാൻ ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലീവ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമുള്ള സ്ലീവാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയുള്ള സ്കേർട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ 2 ലെയറായിട്ടാണ് ഇതിൻ്റെ സ്കേർട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് നമുക്കിതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിനി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഫ്രിൽസ് വെച്ചിട്ടാണ് ഫസ്റ്റ് ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിനേക്കാളും കുറച്ച് അധികം വേണം നമുക്കിനി സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുക്കുകയാണ്. 13 ഇഞ്ചസ് ആണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വിഡ്ത്ത് എടുക്കുമ്പോൾ വേസ് റൗണ്ടിനേക്കാളും ഡബിളായിട്ടാണ് ഈ ഒരു ഫ്രിൽസിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഞാനിപ്പോൾ ഡബിളൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യം ഫ്രിൽസ് വരുന്ന രീതിയിൽ വേസ് റൗണ്ടിനേക്കാളും കുറച്ചധികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിന് നമുക്ക് ഒരുപാട് ഫ്രിൽസ് ഒന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഫ്രിൽസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഒരു പീസിൻ്റെ 2 സൈഡിൽ നിന്നായിട്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. റോങ് സൈഡിൽ നിന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ വീതി കുറഞ്ഞ രീതിയിൽ വേണം നമ്മൾ 2 ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് വീതിയിലൊന്നും ഫോൾഡ് ചെയ്തെടുക്കരുത്. അതാ ഞാനിവിടെ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഇതുപോലെ ആയതുകൊണ്ടാണ് ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് കട്ടിങ്സ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാനിതാ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ലൂസായിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത ഭാഗത്ത് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിൽ നിന്നൊരു ത്രെഡ് വലിച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ്സുകളാക്കി കൊടുക്കാം. ഇനി ബോഡി പാർട്ടിനനുസരിച്ചിട്ട് നമുക്കിതിൽ ഫ്രിൽസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് നോക്കുന്നുണ്ട്. നമുക്ക് ബോഡി പാർട്ടിലായിട്ട് ഈ ഒരു ഫ്രിൽസിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ ഒരു ബോഡി പാർട്ടിനെ നല്ല ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു സീവ് അലവൻസ് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മളിവിടെ ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബോഡി പാർട്ടിൻ്റെ എൻഡിൽ നിന്നായിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒരു ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട് ചുറ്റിലും. ഈ ഒരു ലൈനിലായിട്ട് നമുക്ക് ഈ ഒരു ഫ്രിൽസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നത്. നല്ല രസമാണ് ഈ ഒരു ഫ്രില്ല് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ 2nd ലെയർ ഫ്രില്ലും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 20 ഇഞ്ചസ് ആണ് 2nd ലെയറിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ലെയറിൻ്റെ വിഡ്ത്ത് നമ്മുടെ 1st ലെയറിൻ്റെ വിഡ്ത്തിനേക്കാളും കുറച്ച് അധികം എടുക്കണം. അതിൻ്റെ ഡബിളൊന്നും എടുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. 3 മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ട് മാക്സിമം കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രിൽസ് വേണമെങ്കിൽ മെറ്റീരിയൽ കുറച്ചും കൂടെ കൂട്ടി കൊടുക്കണം. ഈ ഒരു സൈഡിലായിട്ട് നമ്മളിതാ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഫ്രിൽസ് ആക്കി കൊടുക്കുകയാണ്. 1st ലെയറിൽ ചെയ്ത് അതേപോലെ തന്നെ ഇതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1st ലെയറിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കണം.
ഇപ്പം ബോഡി പാർട്ടിൽ ചെയ്ത അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ലെയറിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒരു ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് നമുക്കിനി ഫ്രിൽസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് ലെയറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ രണ്ട് ലെയറിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ലെയറിൽ ഈ ഒരു ഫ്രിൽസ് പാകാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ലൂസാക്കിയിട്ടുള്ളൊരു സ്റ്റിച്ച് ചെയ്തില്ല, ആ ഒരു സ്റ്റിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരുപാട് സ്റ്റിച്ചൊന്നും ഉണ്ടാവില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഞാനിവിടെ രണ്ട് ലെയറും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ലൈനിങ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പം വൈറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് മാത്രമാണ് ലൈനിങ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല റയോണിൻ്റെ മെറ്റീരിയലിന്. പിന്നെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഷ്രഗും കൂടെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ലൈനിങ് അത്യാവശ്യമില്ല ഇതിന്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയലിനെ നാലാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ വേസ്റ്റിൻ്റെ അളവിൽ ഈ ഒരു ലൈനിങ്ങിൻ്റെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീവ് അലവൻസും കൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കേർട്ടിനേക്കാൾ ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നായിട്ട് ഞാനിവിടെ ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ലൈനിങ്ങിൻ്റെ വീതി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ബോട്ടം റൗണ്ടായിട്ട്. എന്നിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നായിട്ട് ഈ ഒരു ബോട്ടം റൗണ്ടിലോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻഡിലും ദാ ഇതുപോലെ ഞാനൊന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസാക്കിയിട്ടാണ് ഈ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്തിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അതാ ഞാനിവിടെ ഒരു സൈഡ് മാത്രം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കേർട്ടിലായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അതാ ലൈനിങ്ങിനെ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷനും ഇതാ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിലായിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സീവ് അലവൻസിലാണ് നമ്മൾ ഈ ഒരു ലൈനിങ് ജോയിൻ ചെയ്തെടുക്കുന്നത്. അതായത് ഇതുപോലെ നമ്മുടെ ബോഡി പാർട്ട് വരുന്ന ഭാഗത്തേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഈ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഈ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ്. ഒരു സീവ് അലവൻസ് ഒക്കെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റോങ് സൈഡിലാണെങ്കിലും നല്ല ഫിനിഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്കേർട്ടൊക്കെ ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ ഈ ഒരു സൈഡും കൂടെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡ്രസ്സിനെ റോങ് സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അവിടെ മുതൽ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെ വരെ മാത്രമാണ് നമ്മൾ ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത്രയും ഭാഗം ഞാൻ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ ലൈനിങ്ങും സ്കേർട്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തവരെ ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഭാഗം നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് നല്ല ഭാഗത്തേക്ക് ആക്കിയിട്ട് മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മുടെ സ്കേർട്ടിൻ്റെ മെയിൻ മെറ്റീരിയലിനെ രണ്ട് സൈഡിൽ നിന്നായിട്ടും ഇതുപോലെ മുകളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ ഇവിടെ മുതൽ നമ്മൾ മുകളിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്കേർട്ടിൻ്റെ മെയിൻ മെറ്റീരിയലിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ഭാഗം നമ്മൾ മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ എൻഡും ഈ ഒരു സ്കേർട്ടിൻ്റെ എൻഡൊക്കെ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ വെയർ ചെയ്യാം, നല്ല രസമുണ്ടാവും കാണാൻ. ഞാനിപ്പോൾ ഇതിലോട്ടൊരു ഷ്രഗും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രില്ലായതുകൊണ്ട് തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഷ്രഗ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. മെറ്റീരിയലിൽ ഞാൻ വീതിയിൽ 4 ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3 ഷോൾഡർ 3.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 ആം ഹോൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. 10 ചെസ്റ്റ് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബോഡി ലെങ്ത് ആയിട്ട് 16 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നായിട്ട് വേസ് റൗണ്ട് ഞാൻ 9.5 മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി രണ്ട് പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഷ്രഗിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ടോപ്പിൻ്റെ ലെങ്ത്തിനേക്കാൾ ഒരു 1.5 കൂട്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ടിൻ്റെ ലെങ്ത്ത് ഒരുപോലെ വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബോട്ടം റൗണ്ടായിട്ട് 13 മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇതിൽ നമുക്ക് നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനൊരു 3 inches ആണ് എടുത്തത്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്തിൽ നിന്നായിട്ടൊരു 27 inches ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹിപ്പിനേക്കാളും കുറച്ച് എടുത്തിട്ടുണ്ട്. ഹിപ്പിനേക്കാൾ ഒരു 7 inches ആണ് ഞാൻ എക്സ്ട്രാ എടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു പോയിന്റിൽ നിന്നായിട്ട് ഈ ഡ്രസ്സിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ പുറത്തോട്ടായിട്ട് ഒരു 4 inches കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പോയിന്റിൽ നിന്നായിട്ട് നമ്മുടെ ബോട്ടം പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഇനി ഇതേ പോയിന്റിൽ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ പോയിന്റിലോട്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഷ്രഗിൽ മാർക്ക് ചെയ്തെടുക്കാനുള്ളത്. നമുക്കിതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എക്സ്ട്രാ മാർക്ക് ചെയ്തതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലായിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് നെക്കിനേക്കാൾ ഒരു 1.5 inches കുറച്ചിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫ്രണ്ട് പീസിലായിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്നായിട്ട് ഒരു 2 inches മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ വരെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽ നെക്കിൻ്റെ കുറച്ച് താഴെ വരെ ഇതായി ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിനെ ഇതായി ഇതുപോലത്തെ സെയിം അളവിലുള്ള 2 pieces കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലായിട്ട് ഓപ്പൺ വരുന്ന ഭാഗത്ത് 2 sides ഓരോ പീസ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നീളത്തിലുള്ള 2 pieces കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 inches ആണ് ഇതിൻ്റെ വിഡ്ത് വന്നിട്ടുള്ളത്. ലെങ്ത് ആണെങ്കിൽ നമ്മൾ ഷ്രഗിൻ്റെ സെയിം ലെങ്ത് തന്നെ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കൂടിയാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ഇതിലേക്കായിട്ട് അതിൻ്റെ നെക്കും ആം ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ക്രോസ് പീസസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലായിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് ബാക്കിലേക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ക്രോസ് പീസിന് ഞാനിവിടെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നെക്കിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. നെക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ക്രോസ് പീസ് ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് ഇനി മറിച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്കിതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഓപ്പൺ ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ നല്ല ഭാഗത്തായിട്ടാണ് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി നേരെ തിരിച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. റോങ് സൈഡിൽ വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 types ഞാൻ ചെയ്യലുണ്ട്. ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലാണ് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് റോങ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ ക്രോസ് പീസ് വെച്ച പോലെ തന്നെ ഞാൻ ഓപ്പണിൻ്റെ ഭാഗത്തായിട്ട് താഴെ വരെ ഈ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 sides വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പീസിനെ കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതാ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അയൺ ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവും. അത്യാവശ്യം വീതിയിൽ തന്നെയാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഈ ഒരു സ്പേസിലൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. റോങ് സൈഡിലേക്ക് ആക്കിയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പീസ് എക്സ്ട്രാ വന്നത് ഇതാ ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസും ഫ്രണ്ട് പീസും അതിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസും ബാക്ക് പീസസും അതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷ്രഗിലോട്ടായിട്ട് ഞാൻ സ്ലീവ് ഒന്നും കൊടുക്കുന്നില്ല. ഇതിൻ്റെ ആം ഹോൾ ജസ്റ്റ് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ സ്ലീവ് വെച്ചതുകൊണ്ട് ഞാൻ ഈ ഷ്രഗ് സ്ലീവ് ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത്.
നെക്കിലായിട്ട് ക്രോസ് പീസ് വെച്ച പോലെ തന്നെ ഞാൻ ആം ഹോളും ക്രോസ് പീസ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു ക്രോസ് പീസിനെ നമുക്കിനി റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡിലായിട്ടും ആം ഹോൾ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ രണ്ട് സൈഡുകൾ തമ്മിലും കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷ്രഗ് കട്ട് ചെയ്ത അതേ ഷേപ്പിൽ തന്നെ നമുക്കിതിൻ്റെ രണ്ട് സൈഡുകളും കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷ്രഗ് നല്ല രസമുള്ളൊരു ഡിസൈനാണ്. നല്ല രസമുണ്ട്. ഇത് ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ രണ്ട് സൈഡുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം ഭാഗത്തായിട്ടും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷ്രഗ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഡ്രസ്സിലോട്ട് ഈ ഒരു ഷ്രഗ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിൻ്റെ മുന്നേ തന്നെ ഇടണമെന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു, പക്ഷേ ലോക്ക്ഡൗണൊക്കെ ആയ കാരണം മെറ്റീരിയൽ ഒക്കെ കിട്ടാൻ ലേറ്റായിപ്പോയി. ഇതിൻ്റെ തലേന്നാണ് ഞാനിത് ഡിസൈൻ ചെയ്ത് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നല്ല രസമുള്ളൊരു ഡിസൈനാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈദിൻ്റെ നാല് ദിവസം മുന്നെയാണ് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ യൂട്യൂബിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈദിന് വീട്ടിലെല്ലാവരും വന്നപ്പോൾ നമ്മൾ ചെറുതായിട്ട് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് അവർ യൂട്യൂബിൽ നിന്ന് സിൽവർ പ്ലേ ബട്ടൺ അയച്ചു തരുന്നത്. അപ്പോൾ 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിച്ച ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഓരോ മോഡൽസ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട്. ഇൻഷാല്ലാ ഞാൻ ഓരോന്നായിട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.